നമസ്കാരം, എൻ്റെ പേര് കിരൺ. ഞാനിവിടെ തിരുവനന്തപുരം വട്ടപ്പാറ കുറ്റിയാണി എന്ന് പറയുന്ന സ്ഥലത്ത് താമസിക്കുകയാണ്. നമ്മളിപ്പം ഡോർമാനാണ് ചെയ്യുന്നത്. ഇത് സ്മാക്ക് ഓഫ് മെജിക്കൽ ഡബിൾ ഹെലിക്സ് എന്ന് പറയുന്ന ഒരു മെയിലിൻ്റെ ഡോട്ടറാണ്. മദർ വന്നിട്ട് റാഫ് ഓഫ് മെജിക്കൽ ഡബിൾ ഹെലിക്സ്. അതാണ് ഇവിടെ വിശേഷം. ഇപ്പം ഒരു 16 മാസമായിട്ടുണ്ട്. നമ്മൾ കുഞ്ഞിലെ എടുത്തതാണ്. നമ്മൾ ടെപ്സി എന്നാണ് വിളിക്കുന്നത്. ടെപ്സി ഓഫ് മെജിക്കൽ ഡബിൾ ഹെലിക്സ്, അതാണ് ഫുൾ നെയിം. നമ്മൾ ടെപ്സി എന്ന് വിളിക്കും. കോമണായിട്ട് പറയാമെന്നുണ്ടെങ്കിൽ മെയിലും ഫീമെയിലും തമ്മിൽ ക്യാരക്ടറിൽ അങ്ങനെ പ്രത്യേകിച്ച് വ്യത്യാസമൊന്നുമില്ല. ഓരോ ലൈനേജ് ഡിപ്പെൻഡ് ചെയ്തായിരിക്കും സ്വഭാവങ്ങൾ വരുന്നത്. ഇത് കുഴപ്പമില്ല, നമുക്ക് അത്യാവശ്യം ഗാർഡിങ് കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. ഇത് ഭയങ്കര ടെമ്പർമെൻറ്റൊന്നുമല്ല, നമുക്ക് ഒരു വീട്ടിലുള്ള ഗാർഡിങ് ഓക്കെയാണ്. പിന്നെ നല്ല ബെസ്റ്റ് ഫ്രണ്ടാണ്, കൂട്ടത്ത് വന്നോളും. നമ്മൾ രാവിലെ ഒരു 7 മണിയാകുമ്പോൾ തുറന്ന് വിടും. അത് കഴിഞ്ഞിട്ടുള്ള ഫുഡ് രാവിലെ ഡ്രൈ ഫുഡ് തന്നെയാണ്. പിന്നെ അത് കഴിഞ്ഞാൽ വൈകിട്ട് ചിക്കൻ ചോറ്, രണ്ട് നേരത്തെ ഫീഡിങ്ങേ ഉള്ളൂ. ഒരു 3 വെറൈറ്റി ഉണ്ട്: അമേരിക്കൻ, ലാറ്റിൻ അമേരിക്കൻ, യൂറോപ്യൻ. ഇത് യൂറോപ്യൻ ടൈപ്പിലുള്ളതാണ്. മൊത്തത്തിൽ ഫുള്ളായിട്ട് യൂറോപ്യൻ ലൈൻസ് വരുന്നില്ല, വേറെ മിക്സ് ഒന്നുമില്ല. പിന്നെ ഇപ്പോഴത്തെ ഒരു മാർക്കറ്റിങ്ങിൻ്റെ ഇത് വെച്ച് യൂറോപ്യൻ ഒരു ബ്രാൻഡ് നെയിം പോലെ ആയിട്ടുണ്ട്. പപ്പീസ് പെട്ടെന്ന് വിൽക്കാൻ വേണ്ടിയിട്ട് ലോക്കൽ ബ്രീഡേഴ്സ് തന്നെ ഇപ്പോഴും എല്ലാ പപ്പീസിനെ യൂറോപ്യൻ എന്ന് പറഞ്ഞാണ് വില കൂട്ടി അടിക്കുന്നത്. അങ്ങനെ ഒരിതുണ്ട്. പപ്പീസ് നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കുന്ന കാര്യം, അങ്ങനെ ഒരു പപ്പീനെ കൊണ്ടുവന്നിട്ട് ഇത് യൂറോപ്യൻ ആണോ ലാറ്റിൻ അമേരിക്കൻ ആണോ അമേരിക്കൻ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റില്ല. കുഞ്ഞിലുള്ള ഫീഡിങ്ങിൽ എല്ലാ പപ്പീസ് ഏകദേശം ഒരുപോലെ ആയിരിക്കും. പിന്നെ അതിൻ്റെ ഫാദറിൻ്റെയും മദറിൻ്റെ പെഡിഗ്രിയൊക്കെ കറക്റ്റ് അറിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൺഫേം ചെയ്യാം. ഏറ്റവും കൂടുതൽ സൈസ് വരുന്നത് നമ്മുടെ ഇത് തന്നെയാണ്, യൂറോപ്യൻ ആണ് നല്ല ഹ്യൂജ് സൈസായിട്ട് വരുന്നത്. എന്ന് പറഞ്ഞാൽ യൂറോപ്യനിൽ എല്ലാം ഭയങ്കര സൈസല്ല, ഇതിലും കോമ്പാക്ട് ഡോഗ് ഉണ്ട്. നമുക്ക് ഇതിൻ്റെ ഇതിനും എന്ത് പറയുന്നത് ഷോയ്ക്കൊക്കെ ഇതിനനുവദിച്ചിട്ടുള്ള സ്റ്റാൻഡേർഡ് ഹൈറ്റ് ലെങ്ത് അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പം ഒരു ഷോയ്ക്ക് വേണ്ടിയിട്ടൊക്കെ നോക്കുന്ന ഡോഗ്സിനെ ആ ഒരു എന്ത് പറയുക മെഷർമെൻറ്റിനകത്തായിരിക്കും മെയിനായിട്ട് ബ്രീഡ് ചെയ്ത് വരുന്നത്. നല്ല വലിയ സൈസിലുള്ള ഡോഗ്സൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ആ ഒരു ടൈപ്പിലുള്ള ഡോഗ്സ്. എല്ലാവരും ഈ പുറത്തുള്ള വീഡിയോസൊക്കെ കണ്ടിട്ട് ഭയങ്കരം ഒരു സൈസാണ് യൂറോപ്യൻ ഡോഗ് എന്ന് പറഞ്ഞ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അതുപോലെയല്ല, നോർമൽ ടൈപ്പിലുള്ള ഡോഗ്സും ഉണ്ട് യൂറോപ്യനിൽ. ഇത് ഫ്രഷ് ബിച്ചാണ്, നമ്മളിതുവരെ യൂസ് ചെയ്തിട്ടില്ല, ഫ്രഷ് ആയിട്ടുള്ളതാണ്. ഇപ്പോൾ നമ്മൾ അടുത്തൊരു ബ്രീഡിങ് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഫീമെയിലാണിത്. ആള് നല്ല ഗാർഡിങ് ആണ്, സ്നേഹബന്ധം നമ്മുടെ കൂടെ എല്ലാ വീട്ടുകാരുമായിട്ടും എല്ലാവരുമായിട്ടും നല്ല കമ്പനിയാണ്. പുറത്തുനിന്ന് ഒരു പെട്ടെന്ന് ഒരു സ്ട്രെയിഞ്ചർ വന്നു കഴിഞ്ഞാൽ ഗാർഡിങ് ചെയ്യും. അപ്പോൾ അതിന് പെട്ടെന്ന് പോയി അറ്റാക്ക് ചെയ്ത് കടിക്കുകയൊന്നുമില്ല, എന്നാലും കുഴപ്പമില്ല. നമ്മൾ വീട്ടുകാരുമായിട്ട് എല്ലാവരുമായിട്ടും നല്ല സ്നേഹത്തിൽ തന്നെയാണ്. അത് ഇത് മാത്രമല്ല, നമ്മളിവിടെ ഉള്ള എല്ലാ ഡോഗ്സും വീട്ടിലുള്ള എല്ലാവരുമായിട്ട് നല്ല സ്നേഹത്തിലാണ്. നമ്മൾ തീരെ അതിനോട് ഒരു മൈൻഡൊന്നും ഇല്ലാതെ കൂട്ടിലൊക്കെ അടച്ചിട്ട് വളർത്തി ഒരു എന്ന് പറയും 3 നേരം തീറ്റി മാത്രം കൊടുത്തിട്ട് കഴിഞ്ഞാൽ അവരുടെ ആ ഒരു സ്വഭാവം അതുപോലെ ആയിപ്പോവും. നമ്മൾ കുറച്ച് സ്നേഹത്തിലൊക്കെ അവരെയും അവരുടെ കൂട്ടത്ത് ഡെയിലി ഒരു 1/2 മണിക്കൂറൊക്കെ ഒന്ന് സ്പെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ നമ്മുടെ കൂടെ അത് സ്നേഹം കാണിക്കും. നമുക്ക് എല്ലാവരും ഇഷ്ടപ്പെട്ട തന്നെ, ബാക്കിയുള്ള ഡോഗ്സ് പോലെ തന്നെ വരും, നമുക്ക് ഇഷ്ടപ്പെട്ടവരല്ല. ഇവളുടെ പേര് നെക്സ എന്നാണ്. നമ്മൾ വിളിക്കുന്ന നെക്സ, സർട്ടിഫൈഡ് നെയിം അന്ന ഓഫീസ് ആർഡൻസ്. ഇപ്പം ഏകദേശം ഒരു 2 വയസ്സ് അടുപ്പിച്ച് വന്നിട്ടുണ്ട്. 1 ലിറ്റർ ഇപ്പോൾ എടുത്തിട്ടുണ്ട്. ഇതും നമ്മുടെ സ്യൂസ് ഉണ്ടല്ലോ പഴയ ബ്രൗൺ മെയിൽ, അവൻ്റെ ഒരു കോമ്പിനേഷനിൽ 1 ലിറ്റർ ഇപ്പോൾ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഫാദർ വന്നിട്ട് സെർബിയൻ ജാമൻ കുവായി ആൽബാവീസ. നമ്മൾ യൂസ് ചെയ്തത് ജെറ്റ് ദി പോയിൻ്റ് ഓഫ് ക്രോണോസ് എന്ന് പറയുന്ന ഒരു ഇമ്പോർട്ടിൻ്റെ സൺ മാറ്റാണ് ഇപ്പോൾ യൂസ് ചെയ്തത്. ഇവള് ഇച്ചിരി കൂടെ നല്ല ഗാർഡിങ് ആണ്. നമ്മൾ നേരത്തെ ടെപ്സിയെ കണ്ടവളൊക്കെ അതിനെക്കാട്ടി ഇച്ചിരി കൂടെ ഗാർഡിങ് നല്ലതാണ്. ഡോഗ്സിൻ്റെ ഭംഗി ഒന്ന് കൂട്ടാൻ വേണ്ടി തന്നെയാണ് ടൈൽ ഡോക്ക് ചെയ്യുന്നതും ഇയർ ക്രോപ്പ് ചെയ്യുന്നതും. ഇയർ ക്രോപ്പ് ചെയ്യുന്നത് നമ്മൾ കറക്റ്റ് ടാപ്പിംഗ് ഒന്നും ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെയൊക്കെ ആയിപ്പോവും, ഫെയിലാവാൻ ചാൻസ് കൂടുതലാണ്. നമ്മളൊരു കറക്റ്റ് ഒരു രീതിക്ക് ടാപ്പിംഗ് എല്ലാം പക്കാ ചെയ്ത് കഴിഞ്ഞാൽ ഇയർ കറക്റ്റ് റെക്റ്റായിട്ട് കിട്ടും. ഇവിടെ നമ്മളെടുക്കുന്നത് ഒരു 8-9 മാസമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മളിവിടെ കൊണ്ടുവരുന്നത്. ഫുഡിൻ്റെ ക്രമം ഇവക്കും നമ്മൾ പഴയ ടെപ്സിക്ക് കൊടുക്കും പോലെ തന്നെയാണ്. രാവിലെ ഡ്രൈ ഫുഡ്, പിന്നെ വൈകിട്ടേ ഉള്ളൂ ചിക്കൻ റൈസ്, അത് തന്നെയാണ്. പിന്നെ നമ്മൾ മാറ്റ് ചെയ്ത് കൺസീവ് ആയിട്ടൊക്കെ നിൽക്കുന്ന സമയത്ത് 3 ടൈം ഫീഡിങ് ഒക്കെ ഉണ്ട്. ഫീഡിങ് നമ്മൾ ഒരല്പം കൂട്ടും നോർമലായിട്ടുള്ളതിനെക്കാട്ടി. പിന്നെ 1-2 സപ്ലിമെൻറ്റുകൾ അഡീഷണലായിട്ട് കൊടുക്കും, കാൽസ്യം, മൾട്ടി വൈറ്റമിൻ അങ്ങനെയൊക്കെ ഉള്ളത് എക്സ്ട്രാ കൊടുക്കും. ഇവള് ലിറ്റർ ആയി കഴിഞ്ഞാൽ ക്യാരക്ടർ ഒന്ന് ചേഞ്ച് ആവും. നമ്മൾ വീട്ടുകാരോട്ടല്ല, പുറത്തുനിന്ന് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ പിന്നെ അടുപ്പിക്കുകയില്ല. ആ പരിസരത്തോട്ടോ പപ്പീസിനെ പപ്പീസ് കിടക്കുന്നിടത്തോട്ടോ കൊണ്ടുവരാൻ ആരും വരാൻ സമ്മതിക്കത്തില്ല. പിന്നെ നല്ലപോലെ പപ്പീസിനെയൊക്കെ നോക്കുകയുള്ളൂ,
കഴിഞ്ഞ ലെറ്ററിൽ നമുക്ക് വലിയ പാടൊന്നുമില്ല. ലെറ്ററായ സമയത്ത് നമ്മളിവിടെ ഇല്ലായിരുന്നു. ഞാൻ വന്ന സമയത്ത് രണ്ട് പപ്പിയായി. പിന്നെ അതിനുശേഷം നമ്മൾ കൂട്ടത്തിരുന്നതേ ഉള്ളൂ. അത് നമുക്ക് വലിയ മെനക്കേടൊന്നുമില്ല. അവൾ തന്നെ പപ്പീസിനെയൊക്കെ നോക്കി എല്ലാം റെഡിയാക്കിയൊക്കെ എടുത്ത് പപ്പീസ് ആയി കഴിഞ്ഞാൽ നമ്മൾ ഏകദേശം ഒരു 20-25 ദിവസം വരെ തള്ളേരെ പാല് കുടിപ്പിക്കും. പിന്നെ അതിൻ്റെ കൂട്ടത്ത് ഒരു 20 ദിവസമൊക്കെ കഴിയുമ്പോൾ നമ്മൾ ജസ്റ്റ് ആയിട്ട് ഫീഡിങ് തുടങ്ങും പപ്പിക്ക്. പിന്നെ ഒരു 15 ദിവസം കൂടുമ്പോഴത്തേന് ഡിവാമിങ് കറക്റ്റ് ചെയ്തിരിക്കണം. അങ്ങനെ നോക്കുകയാണെന്ന് നല്ല ഗാർഡിങ് ആണ്. പിന്നെ ഒരല്പം കൂടെ സ്നേഹം കൂടുതലാണ് നമ്മളവിടെ. നമ്മളെവിടെയെങ്കിലും പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ മടിയിലൊന്നും കിടന്നോളും. ഇവളെ പേര് ചെറി എന്നാണ്. നമ്മുടെ ഓൺ ബ്രീഡിങ്ങിലുള്ളൊരു ഫീമെയിൽ പപ്പിയാണ്. ഇപ്പോൾ ഒരു 4 മാസമായിട്ടുണ്ട്. ഇയറെല്ലാം ക്രോപ്പ് ചെയ്ത് ഇങ്ങനെ വെച്ചിരിക്കുന്നു. ടാപ്പിങ് നടക്കുന്നതേ ഉള്ളൂ. ഇത് വന്നിട്ട് നമ്മളാ നെക്സൈൻഡു സ്യൂസ് ആ ഒരു കോമ്പിനേഷനാണ്. ജെറ്റ് ദി പോയിൻ്റ് ഓഫ് ക്രോണോസ് എന്ന് പറയുന്ന മെയിലിൻ്റെ സണ്ണും കുവായി ആൽബാൻ്റെ ഡോട്ടർ ആ ഒരു കോമ്പിനേഷനിൽ വന്നിട്ടുള്ള പപ്പിയാണ്. ഇപ്പം 4 മാസം കഴിഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ നിൽക്കുകയാണ് ആൾ. ഇവളിപ്പം ഭയങ്കര കളിയാണ്. കൊച്ചു പിള്ളേരെ പോലെയാണ്. തുറന്നു വിട്ട് കഴിഞ്ഞാൽ നമ്മളെ കൂട്ടത്ത് തന്നെയാണ്. എപ്പോഴും ഇവിടെ കൂടെ കളിച്ചുകൊണ്ട് നടക്കണം നമ്മൾ. അതാണ് സ്വഭാവം. ഇനി എന്തായാലും ഒരു 8-9 മാസം വരെയൊക്കെ ഒരു പപ്പി സ്റ്റേജ് തന്നെയാണ്. അത് കഴിയുമ്പോൾ ചെറിയൊരു ചേഞ്ചൊക്കെ വരും. ഫുള്ള് വളർച്ചയൊക്കെ കഴിയാൻ വേണ്ടി 1.5-2 വയസ്സൊക്കെ ആവും. അത് കഴിയുമ്പോഴേ ഫുൾ ഗ്രോത്ത് കഴിയുള്ളൂ. പക്ഷേങ്കിൽ സാധാരണ ഡോബർമാൻ പപ്പീനെ അപേക്ഷിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവളിപ്പോഴേ ഗാർഡിങ്ങൊക്കെ എത്തി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴൊന്ന് ചെറുതായിട്ട് കുറയ്ക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. കാരണം നമുക്ക് ബാക്കി ഡോഗ്സൊക്കെ ഞാൻ നോക്കുമ്പോൾ ഒരു 7-8 മാസമൊക്കെ കഴിയുമ്പോഴാണ് ഗാർഡിങ്ങൊക്കെ ഒന്ന് സ്റ്റാർട്ടാവണം. ഇവിടെ പക്ഷേ ഇപ്പോഴേ ഒന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇവളും ഇവിടെ കൂട്ടത്ത് ഒരു മെയിൽ പപ്പിയുണ്ട്. അവനും അത്യാവശ്യം ഗാർഡിങ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. മാർക്കറ്റ് വാല്യൂ ഇപ്പോൾ മൊത്തത്തിൽ ഡൗൺ ആണ്. പിന്നെ നമ്മൾ ക്വാളിറ്റി ഡിപ്പെൻഡ് ചെയ്തായിരിക്കും വില പറഞ്ഞത്. ഞാനിപ്പോൾ ഒരു 55-60 ആ ഒരു ബഡ്ജറ്റൊക്കെയാണ് ചോദിക്കുന്നത്. പിന്നെ ലോ ബഡ്ജറ്റിൽ കിട്ടും. യൂറോപ്യൻ എന്നൊന്ന് പറഞ്ഞ് തന്നെ 10 രൂപയ്ക്കും 15 രൂപയ്ക്കും പപ്പി കൊടുക്കുന്നവരുണ്ട്. പക്ഷേ പേപ്പറൊന്നും ഇല്ലാത്ത വിത്തൗട്ട് കെ സി ഐ യൂറോപ്യൻ ഡോബർമാൻ എന്ന് പറഞ്ഞാണ് കൊടുക്കുന്നത്. പക്ഷേ എങ്കിൽ അത് പപ്പി വിൽക്കാനുള്ളൊരു ഐഡിയ മാത്രം. ഒരു 7-8 മാസം കഴിയുമ്പോൾ അതിൻ്റെ കറക്റ്റ് രൂപം പുറത്ത് വരും. ഈ ചെറിയ ലോക്കലായിട്ടുള്ള ഓപ്പീസ് ആയാലും നല്ല ഓപ്പീസ് ആയാലും കുഞ്ഞിലെ നല്ല ഫീഡിങ് കൊടുത്തു കഴിഞ്ഞാൽ ഒരുപോലെ ഇരിക്കും. അത് കഴിഞ്ഞിട്ട് കുറച്ച് നാൾ കഴിയുമ്പോഴത്തേനാണ് ഇതിൻ്റെ കറക്റ്റ് രൂപം പുറത്ത് വരുന്നത്. നമ്മൾ പിന്നെ ഇതിൻ്റെ ടെയിൽ ഡോക്കിങ് ഇയർ ക്രോപ്പിംഗ് എല്ലാം ഒരു ഭംഗി കൂട്ടുന്നതിൻ്റെ എന്താ പറയുക അടിസ്ഥാനത്തിൽ ചെയ്യുന്നതാണ്. ഒരു 5-6 ദിവസം ആകുമ്പോൾ നമ്മൾ ഇതിൻ്റെ ടെയിൽ ഡോക്ക് ചെയ്യും. പിന്നെ പപ്പീസിന് ഇപ്പം ചിലവരൊക്കെ ഇത് ടെയിൽ ഡോക്ക് ചെയ്യാതെ ഇയറും ക്രോപ്പ് ചെയ്യാതെ തന്നെ വളർത്തുന്നുണ്ട്. അത് വേറൊരു രസം. ഇയർ ക്രോപ്പ് ചെയ്യുന്ന വന്നിട്ട് പപ്പിക്ക് 5 കിലോ ഭാരത്തിന് മേലിലുണ്ടെങ്കിൽ ഇയർ ക്രോപ്പ് ചെയ്യാം. അപ്പോൾ ഒരു 45-50 ദിവസം കഴിയുമ്പോൾ ആ ഒരു ഭാരം വരും. അപ്പോഴേ നമുക്ക് ചെയ്യാം. ആ ഒരു പ്രായത്തിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇയർ പെട്ടെന്ന് ഇറക്റ്റായി കിട്ടും. നമ്മളിതിപ്പോൾ ഒരു 3 മാസത്തിലാണ് ചെയ്തത്. ഇപ്പോൾ ഒരു 3 ടാപ്പിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശമൊക്കെ ഇയർ നിന്ന് തുടങ്ങി. ഇനി ഒരു 4-5 ടാപ്പിംഗ് കൂടെ വേണം. പപ്പിക്ക് നമ്മൾ ഇപ്പോൾ ഒരു 3 നേരം കൊടുക്കുന്നുണ്ട്. ചെറിയ ടൈമിലൊക്കെ ആയിരിക്കുമ്പോൾ 4 നേരം കൊടുക്കും. ഇപ്പോൾ ഇവർക്ക് 3 നേരം, രാവിലെ ഉച്ചയ്ക്ക് വൈകിട്ട്. അങ്ങനെ 3 നേരമാണ് ഫീഡിങ്. ഡ്രൈ ഫുഡ് തന്നെയാണ് രാവിലെ, ഉച്ചയ്ക്ക് വൈകിട്ട് ചിക്കനും റൈസ്. സാധാരണ ഡ്രൈ ഫുഡ് തന്നെയാണ് 3 നേരം കൊടുക്കേണ്ടത്. കുറച്ച് വളർന്നു നേരം പിന്നെ നമ്മളിപ്പോഴത്തെ ഒരു ഇത് വെച്ച് ചിക്കനും ചോറ്. ഇപ്പോഴും നോർമലി ക്ലൈമറ്റ് ചൂടാണ്. അതുകൊണ്ട് നമ്മളിപ്പോൾ രാവിലെയും വൈകിട്ടും ജസ്റ്റ് ഡോഗിനെ ഒന്ന് ഫുള്ളൊന്ന് വെള്ളത്തിൽ നനയ്ക്കും. കുളിപ്പിക്കുകയല്ല, അല്ലാതെ തന്നെ ഫുള്ള് സ്പ്രേ ചെയ്ത് നനച്ച് ബോഡിയൊന്ന് തണുപ്പിക്കും. ഇപ്പോൾ പപ്പീസിനെയും വലുതിനെയും അതുപോലെ തന്നെ. യൂറോപ്യൻ ഡോർമൻ തന്നെയാണ് ഇഷ്ടം. പണ്ട് വലിയ ഡോർമാൻ ഇഷ്ടമാണ്. ഇപ്പോൾ ഇതിൻ്റെ കൂട്ടത്ത് ഇതിനെപ്പറ്റി അറിയാൻ തുടങ്ങിയതിന് ശേഷവും വളർത്താൻ തുടങ്ങിയതിന് ശേഷവും കൂടുതൽ ഇഷ്ടമായി. ഡോബർമാൻ ഇഷ്ടപ്പെടുന്നവരോട് പറയാനുള്ള നല്ലൊരു ഡോഗ് തന്നെയാണ്. പിന്നെ നമുക്ക് മെയിനായിട്ട് ഇവരുടെ കൂട്ടം നമ്മൾ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാൻ വേണം. ഇവർക്കൊന്ന് ഓടിക്കളിക്കാനുള്ള സൗകര്യം ഇത് രണ്ടും മെയിനായിട്ട് വേണം. കാരണം ഇവരത്യാവശ്യം അത്ലറ്റിക് ആയിട്ടുള്ളൊരു ബ്രീഡാണ്. അപ്പോഴവർക്ക് അതിൻ്റെ എനർജി ഒന്ന് ലോസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്പേസ് വേണം. അപ്പം ചിലവരൊക്കെ വീട്ടിനകത്ത് വളർത്തണമുണ്ട്. എന്നാലും രാവിലെയും വൈകിട്ടും അവർക്കൊന്ന് പുറത്ത് കളിക്കാനുള്ളൊരു സൗകര്യമൊക്കെ ഓടിക്കളിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ടെങ്കിൽ ബെറ്റർ ആയിരിക്കും. പിന്നെ നോർമലി വെച്ച് നോക്കിയാൽ നമ്മളൊരു ലാബിനെയൊക്കെ വളർത്തുന്നതിൻ്റെ ഒരു സ്നേഹവും ഒരു റോഡ് ബില്ലറിനെ വളർത്തുന്ന ഒരു ഗാർഡിങ്ങും മൾട്ടിപ്പർപ്പസ് അങ്ങനെയുള്ളൊരു ഡോഗ് തന്നെയാണ്.